എന്ത് കഷ്ടമാണല്ലേ, എന്ത് കഷ്ടമാണല്ലേ. തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ട് ഇങ്ങനെയാണ് ഗായ്സ്. ഫ്രണ്ടിലോട്ട് എന്തുള്ളു, ബാക്കിലോട്ട് എന്തുള്ളു. വെള്ളമാണ് ഗായ്സ്, പൂര വെള്ളം. രാവിലെ ഹരിപ്പാട് ബിവറേജ് എമ്മച്ചു വാങ്ങാൻ നിൽക്കുന്നത്, രാവിലെ ഹരിപ്പാട് ബിവറേജ് ജപം വാങ്ങാൻ നിൽക്കുന്നത് ഞാൻ കണ്ടാണ് ഗായ്സ്. ഇപ്പൊ നമ്മുടെ ശക്തന്റെ മണ്ണിലുണ്ട്, നമ്മളെല്ലാരും ഉണ്ട്, നമ്മുടെ മച്ചാന്മാരും എല്ലാവരും കൂടെ നമ്മൾ നിൽക്കുന്നത്. ഞാനാണപ്പൊ എനിക്ക് 22-ാം തീയതി എക്സാം ആയിരുന്നു, അപ്പൊ അന്ന് പ്രാക്ടിക്കൽ ആയിരുന്നു. അപ്പൊ അതിന്റെ വീട്ടിൽ ഞാൻ അവിടെ ചാടി, ഞാൻ പെർമിഷൻ ഒന്നും എടുത്തില്ല. നേരെ പൂരമല്ലേ, അപ്പൊ നമ്മൾ നേരെ പൂരത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും വീഡിയോ ഇതായിരുന്നു, പക്ഷെ നമ്മുടെ ഇത്രയും വീഡിയോയില് ഏറ്റവും വലിയ പവർ ഉള്ള ഒരു ഇൻട്രോ ഇതായിരുന്നു. അപ്പൊ നമ്മുടെ ഗൈസ്, അപ്പം ഇതിനായിട്ട് പൂരം തുടങ്ങിയൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങിലാണ്. അപ്പം എല്ലാവരും ശാന്തമായിട്ടുണ്ട് ഇല്ലടാ. അതെ, എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷത്തെ പൂരം കുറച്ചുകൂടെ പൊളി പവർ ആയിട്ടുള്ളതല്ലേ. ഈ വർഷം നമ്മുടെ പാമ്പാടിയാനയുണ്ട്, രാമനാനയുണ്ട്. പോരാതെ നമ്മൾ 19 വർഷം കൂടിയിരുന്ന് പാമ്പാടിയാനയുണ്ട്. ഇങ്ങോട്ട് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വട്ടം ഇവിടുത്തെ ആദ്യമായിട്ടാണ് പൂരം കാണാൻ വേണ്ടി വന്നത് കഴിഞ്ഞ വർഷം. അപ്പൊ ഇന്നലത്തെ അന്നത്തെ തെള്ളു കാരണം എനിക്ക് പൂരം കാണാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഈ വർഷത്തെ പൂരം എന്തായാലും പൊളിച്ചടുക്കിട്ടേ പോകത്തുള്ളൂ അല്ലേ. ഗൈസ്, അപ്പൊ ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ഒരാള് നീ എന്നാ പോകുന്നത്? ഞാൻ ജൂണി അല്ല, ജയിലയിൽ 2 മാസം ലീവ്. 2 മാസം ലീവ് ഉണ്ടോ? 2 മാസം ലീവില്ല, 2 മാസം ലീവ് ഞാൻ എടുക്കും. ഓക്കെ, അപ്പൊ പൊളിക്കാം. ഓക്കെ, കഴിച്ചപ്പോൾ എന്തോന്ന് പറയേണ്ട കാര്യത്തില്ല. കഴിഞ്ഞവട്ടത്തെ പൂരം കുറച്ച് ഇടിയൊക്കെ കൊണ്ടുവരും. അരമണിക്കൂർ നേരെ കഴിഞ്ഞവട്ടം ഞങ്ങൾ കുറഞ്ഞു വീണ് എടുത്തുകൊണ്ട് വേണ്ടി വന്നേ. കാരണം 4 വഴിക്കായിപ്പോയി, ഞാനും കണ്ണനും എല്ലാം 2 വഴിക്കായിപ്പോയി. വീഡിയോ ഒക്കെ അലമ്പായിപ്പോയി. പക്ഷേ ഈ വട്ടം ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അല്ലേ.
എന്തപ്പോ ചൂടെന്ന് പറയാൻ പുഴുങ്ങിക്കൊണ്ടിരിക്കും. ഞാനാണെ ഫുൾ ബ്ലാക്ക് ഞാൻ അകത്തെല്ലാം വെന്നോണ്ടിരിക്കുന്നു. നമ്മുടെ സൽമാൻ മെഹബൂബ് ചൂട് കൊണ്ടിരിക്കുകയാണ്, ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ ചാനലിന്റെ പേര്, എന്റെ പേര് തന്നെയാണ് സൽമാൻ മെഹബൂബ് എന്ന് തന്നെയാണ് ചാനലിന്റെ പേര്. അപ്പം സൽമാന്റെ ചാനലിലെ ലിങ്ക് നമ്മൾ കമ്മ്യൂണിറ്റി കൊടുത്തേക്കാം. എല്ലാരും ആ ചാനലിൽ നമ്മൾ എന്തായാലും സൽമാന്റെ ചാനൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതാണ്. അപ്പം പരമാവധി നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് അടിച്ച് കളയണം. എന്തായാലും അവന്റെ ലിങ്ക് തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. കഴിച്ചപ്പോ നമ്മുടെ സൽമാന്റെ ചാനലിലെ ലിങ്ക് ആണ് നമ്മൾ കമ്മ്യൂണിറ്റി ഇട്ടേക്കാം. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്തേക്ക്, നമ്മുടെ പയ്യനാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഗജരാജൻ ഉണ്ട്. ഇവിടെ ഗജരാജൻ, ഗജരാജൻ കാണുന്നുണ്ടോ? ഗജരാജന്റെ മഞ്ഞ കളർ മുടിയും തള്ളുകൊണ്ട് ചത്തു കേട്ടോ. സൽമാൻ വലിയ ഒരുങ്ങിയൊക്കെ വന്ന ഭയങ്കര ചൂടാട്ടോ. നമ്മൾ ചത്തോണ്ടിരിക്കുകയാണ്. ഇടി കൊണ്ട് ഒരു സൈഡിൽ കൂടി ഇടി, ഒരു സൈഡിൽ കൂടെ ചൂട്. നമ്മുടെ ആനകളെല്ലാം ഇറങ്ങി വരികയാണ് ഇവിടെ മുടിഞ്ഞത്തെല്ലാണ്. എനിക്കാണ് നിൽക്കാൻ പോലും വയ്യ. സത്യം പറയാൻ വെള്ളം കുടിക്കാൻ പോലും സത്യമായിട്ട് കുഴഞ്ഞു പിടിച്ച് ആ വന്നാ തോന്നി. അപ്പൊ കഴിച്ചപ്പോ ആനകളെല്ലാം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തോ പറയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വട്ടത്തെ അത്രയും തെല്ല് കിട്ടിയിട്ടില്ല എങ്കിൽ ചാറായിരിക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ ആനകളെല്ലാം ഇറങ്ങി വരുവാണ്. ആനയെല്ലാം ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഇവിടുന്ന് വിട്ടിട്ട് അവിടെ തുറക്കത്തുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മളാണ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്ത് തരേ വാട്സപ്പിൽ. അപ്പൊ അത് ഇറങ്ങി കഴിഞ്ഞാല് പോലീസുകാർ ഇവിടെ തുറന്നു വിടത്തുള്ളൂ. രക്ഷയില്ലാത്ത കേട്ടോ. എനിക്ക് എന്താ ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. എനിക്കാണ് വയ്യ, വെയിൽ അടിച്ചെല്ലാം ചത്തു. മെയിനായിട്ട് ശ്വാസം അതിനകത്ത് കിട്ടുന്നത്. എന്ത് കഷ്ടമാണല്ലേ, തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ട് ഇങ്ങനെയാണ് ഫ്രണ്ടിലോട്ട് എന്തുള്ളു, ബാക്കിലോട്ട് എന്തുള്ളു. ഒരു രക്ഷയില്ല കേട്ടോ, ഇങ്ങനെ നിൽക്കാൻ ചത്തു. ശ്വാസം കിട്ടുന്നില്ല. പവറിലൊക്കെ ബാക്ക് തള്ളല്ല, ആശ്വാസം കിട്ടി. പോണോ, ശ്വാസം വീണു. ചത്തേനി ഞാൻ ഇല്ല, നീ പോവാ. ബ്രോ വയ്യ വയ്യ രക്ഷയില്ല, ഇങ്ങനെയോ പുറത്തു വന്നു. ഓ, ഇപ്പൊ ഒരു സമാധാനമായിരുന്നു.
നമ്മുടെ കാണാതെ പോയ സൽമാൻ ഭായിയാണ് ഇരിക്കുന്നത്. അരമണിക്കൂറായി പോയിട്ട് എവിടെ പോയാണോ? ഞങ്ങളല്ലായിരുന്നു ഫ്രണ്ടിൽ നടന്നത്. ഞങ്ങളുടെ ലൈൻ ആയിട്ട് നിങ്ങൾ കൂടെ കാണും. ഗൈസ് അപ്പൊ വൈ കേട്ടോ, ശ്വാസം മുട്ടി ചാവാറായി. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് വന്നേ? എക്സ്പീരിയൻസ് ഭയങ്കര കഷ്ടമാണ്. എന്നാ വെച്ചാല് നമ്മളവിടെ ഫ്രണ്ടിൽ കുറെ നേരം നിന്നു, പക്ഷേ ലാസ്റ്റ് ഒട്ടും പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രം നമ്മള് ഭയങ്കര ദാഹം രക്ഷിക്കാൻ വലിയ തള്ളൊക്കെ തള്ളി നമ്മള് ഇട്ട പൂരം അടിച്ചു പൊളിച്ചിട്ടേ പോത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ പറ്റിയില്ല, ഈ പ്രശ്നം തുടക്കമെങ്കിലും കണ്ടു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ, രാവിലെ ഹരിപ്പാട് ബിവറേജ് എണ്ണച്ചു വാങ്ങാൻ നിൽക്കുന്നത്, രാവിലെ ഹരിപ്പാട് ബിവറേജ് ജപം വാങ്ങാൻ നിൽക്കുന്നത് ഞാൻ കണ്ടാണ് ഗൈസ്. എന്നെ കണ്ടോണ്ട് കണ്ടാണ് ഗൈസ്. ഒന്നുമില്ല, ഒന്നില്ല, കാലേ മസിൽ കയറിയതാണ്ട. ഗഡികളെ നമ്മടെ പൂരാ, നമ്മടെ മച്ചാനന്റെ ഇവിടെ പൊളിക്കാം. അറിയില്ലല്ലോ, എടുക്കടാ കാറ്റ് വേണോ? കാറ്റുണ്ടോ? ഇളക്കി എല്ലാരും കൂട് കേട്ടോ, ഒന്നുമില്ല. അവരല്ലേ വയ്യാത്ത, നീ എന്തിനാ വീശുന്നത്? ഈ ഒരു സമയത്ത് എനിക്ക് അച്ചപ്പം തന്ന ഈ അണ്ണന് നമ്മൾ നന്ദി പറഞ്ഞു. കഴിയടാ, നന്ദി പറയുക മാത്രം. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കേട്ടിട്ടാണ് കേട്ടോ, എന്താണ് നാണാണോ? എന്തൊരു ആശ്വാസമായിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ആസപ്പൻ അങ്ങോട്ട് ആനയുടെ പറഞ്ഞ പോലും കേട്ടോ. അടേ നീ വരുവാ പൂരത്തിന്? ഓ ശോകമായിരിക്കും. നീ വരുവേ, നീ ചുമ്മാ നമ്പർ ഇടയ്ക്ക് കരയുമായിരുന്നു. ഒന്നും അറിയാതെ വന്ന ആളാ. തൃശ്ശൂർ പൂരത്തിന് പോകുന്നുണ്ട്. ഓയാ വരുന്നുണ്ട്. ആ പിടിച്ച നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു മൊത്തം കേട്ടോ. ഇവിടെ ഇരുന്ന് ഇരുന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ മരിച്ചു. സബ്സ്ക്രൈബറിനെ കണ്ടോ, എന്താ നാളോ? എടാ ഫോട്ടോ കാണാം. ബൈ ടൈ. ഗൈസ് അപ്പം ബ്രോ, ഹായ്. ഇതില്ലേ ബ്രോ,
അപ്പൊ നമ്മളെന്തായാലും പൂരം കണ്ടില്ല. അപ്പൊ എന്തായാലും നമ്മള് വെടിക്കെട്ട് കണ്ടിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളൂ. 3 മണിക്ക് വെടിക്കണുണ്ടെന്ന് കാണണം പറഞ്ഞു കേട്ടോ. ഗൈസ്, അപ്പം നമ്മള് പൂരത്തിന്റെ ഇടയിൽ നിന്ന് എസ്കേപ്പ് ആയി. അപ്പൊ എന്തായാലും ഇന്ന് 3 മണിക്ക് വെടിക്കെട്ടുണ്ടെന്നാ പറയണടാ. വെടിക്കെട്ടുണ്ട്, പിന്നെ നാളെ രാവിലെ പകൽപൂരം ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പൊടിച്ചിട്ടേ പോകത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പറയുക പാറമേക്ക അമ്പലത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നല്ല ചെറുപൂരം, അതായത് പൂരമല്ല ചെറുപൂരമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിളക്ക് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എത്രയാണ്, 6 ആന 7 ആന ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് പൂരം കാണാൻ പറ്റിയില്ല. കാരണം മുടിഞ്ഞ് ഇടിയും കാര്യവും എല്ലാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ ഉണ്ട് ഇനി വെടിക്കെട്ട് അതിൽ പോകാല. വെളുപ്പിനെ 3 മണിക്കെട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നാളെ നമ്മളിവിടെ പോകത്തുള്ളൂ. നാളെ വൈകിട്ട് നമ്മളിവിടെ പോകത്തുള്ളൂ അല്ല. അടുത്ത വെടിക്കെട്ടിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. സൽമാനൊന്നും വൈകി. സൽമാനൊക്കെ പൂരമൊക്കെ ഞങ്ങൾ ടി വി കാണുന്നവരാണ് എളുപ്പമെന്ന് പറഞ്ഞ് വന്നു. അവള് ഇടിയെല്ലാം കണ്ട് അതിനിടയ്ക്ക് മറിഞ്ഞു വീണായിരുന്നു. ആരും കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. വെടിക്കെട്ടിന് വേണ്ടിയുള്ള വൈ അവന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങള് നമ്മള് ഇപ്പൊ നമ്മള് ഇത്രയും നേരം സത്യം ഞാൻ പറയാം പുള്ളി, അതായത് പുള്ളി ഇച്ചിരി ദുഃഖത്തിലാണ്. പുള്ളിയെ കാണാൻ വേണ്ടി ഒരു വാവാച്ചി അതെ തലയിൽ ആ അത് പിന്നെ പയ്യനെ എപ്പോഴും ഷോക്കോവാ. അതെ, ഇന്നൊരു കൈയുടെ ഞരമ്പ് കടിച്ചു മുറിക്കുക, തല പെടലി കൊണ്ടുവന്ന് മുള്ളുവിന് അതൊക്കെയാ നമ്മളുടെ പരിപാടി. ഗൈസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ അടിപൊളി ഒരു വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കണല്ലേ. ഇത്ര നാളെ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മള് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വട്ടം നമ്മൾ കാണണമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത്, കഴിഞ്ഞ വർഷം സാമ്പിള് മാത്രമേ സാമ്പിളായിരുന്നു കണ്ടല്ലേ. മഴ കാരണം കഴിഞ്ഞ വർഷം നീട്ടി നീട്ടി വെച്ചാൽ നമ്മൾ സാമ്പിൾ മാത്രമേ കണ്ടുള്ളൂ. സബ്സ്ക്രൈബറിനെ കേട്ടിട്ടുണ്ട്. എന്നാണ് സുഖല്ലേ? മലപ്പുറത്ത് എല്ലാവർക്കും സുഖല്ലേ? ഇല്ല സുഖ. കൂട്ടുകാരാണോ? ഹായ് ബ്രോ, എന്താ പറയുന്നേ? സൂപ്പർ വീഡിയോ ആണ്. എല്ലാ വീഡിയോ കാണലുണ്ട്. എല്ലാ വീഡിയോ കാണാൻ സൂപ്പർ ആണ്. അപ്പൊ നിന്നോട് കൂടി ചോദിച്ചെന്ന് പറയാണ്. നമ്മളെ വീണ്ടും നമ്മളെ കുറച്ച് ഏട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അന്ന് എന്നെ കുറിച്ച് രണ്ട് വാക്ക് നോക്കി പറ അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ അടിച്ചു പൊളിക്ക്. പിന്നല്ല അടിച്ചു പൊളിച്ചിട്ടേ സത്യം പറഞ്ഞു. ഗൈസപ്പം നമ്മുടെ വെടിക്കെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളാണ് 2 മണിക്കാണ് അവിടെ കയറിയിരുന്ന. ഇപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളി ഇറങ്ങിയപ്പോ തുടങ്ങിയത് പുല്ലി. അതെ ഗൈസപ്പ, ഞങ്ങളെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇന്ന് ചത്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം 4 മണിയായി. 4 മണിയായി 4 മണിയായി 4 മണി വരെ നിക്കുവാ.